Dilse Morning. Welcome to Dilse Morning. This is Ansiba Hassan from 90.8 Dilse FM. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമ 2005 റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഗജിനി. നമ്മളിപ്പോഴാണ് ഈ 50 കോടി ക്ലബിൻ്റെ കാര്യമൊക്കെ പറയുന്നല്ലേ, ഓരോ സിനിമ 50 കോടി ക്ലബിൽ കയറിയെന്നൊക്കെ. പക്ഷേ 2005 തന്നെ 7 കോടി ബജറ്റിൽ നിർമ്മിച്ചിട്ട് 50 കോടി ക്ലബിൽ കയറിയിട്ടുള്ളൊരു സിനിമയായിരുന്നു ഗജിനി. AR മുരുകദോസ് ആയിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. സൂര്യയാണ് നായകൻ. അസിൻ, നയൻതാര ആയിരുന്നു നായികമാരായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് അന്തോണിയാണ് ഈ സിനിമ. അതുപോലെ തന്നെ പാട്ടുകളൊക്കെ ഇപ്പോഴും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. ഹാരിസ് ജയരാജാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്ലോട്ടിലേക്ക് നമുക്ക് കടക്കാം. അതായത്, സൂര്യയുടെ ക്യാരക്ടറിൻ്റെ പേര് സഞ്ജയ് രാമസ്വാമി എന്നാണ്. വലിയൊരു മൊബൈൽ കമ്പനിയുടെ ഓണറാണ് സഞ്ജയ് രാമസ്വാമി. അപ്പോൾ സഞ്ജയ് രാമസ്വാമി ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ, ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടികയിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആൾ കൽപ്പന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രഗ്ലിംഗ് മോഡലിനെ പരിചയപ്പെടുകയാണ്. വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മോഡലാണ്. ചെന്നൈയിലാണ് ഈ കുട്ടികളത്. അസിനാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ കൽപ്പന ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ഈ സഞ്ജയോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. പക്ഷേ സഞ്ജയ് ഒരിക്കലും അവളുടെ അടുത്ത് സഞ്ജയ് രാമസ്വാമി ആണ് എന്നുള്ള പേരിലല്ല കേട്ടോ പരിചയപ്പെടുന്നത്. മറ്റൊരു പേരിലാണ് പരിചയപ്പെടുന്നത്, മനോഹർ എന്നുള്ള പേരിൽ. അപ്പോൾ കൽപ്പന എല്ലാവരുടെ ചുമ്മാ പറഞ്ഞു നടക്കുമായിരുന്നു, സഞ്ജയ് രാമസ്വാമി എൻ്റെ ബോയ് ഫ്രണ്ടാണ്, ഞങ്ങൾ ഫ്ലൈറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എല്ലാവരോടും ചുമ്മാ തട്ടിവിടാറുണ്ട്. ചുമ്മാ ഒരു ഗെറ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എല്ലാവരുടെയും. അപ്പോൾ സഞ്ജയ്ക്ക് ആക്ച്വലി ഈ കഥകളൊക്കെ അറിയാം, കൽപ്പന ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിരി വരും. പക്ഷേ സഞ്ജയ് ഒരിക്കലും ഇവളുടെ അടുത്ത് പറയുന്നില്ല ഞാൻ സഞ്ജയ് രാമസ്വാമിയാണെന്ന്. അദ്ദേഹം മനോഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരാളായിട്ടാണ് കൽപ്പനയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ കൽപ്പന പ്രണയിക്കുന്നത് ഈ പാവം പിടിച്ച മനോഹറിനെയാണ്. അപ്പോൾ മനോഹറിനെ ഹെൽപ്പ് ചെയ്യണം, മനോഹറിനെ എങ്ങനെയെങ്കിലും ഒരു ഉന്നമനം ഉണ്ടാക്കണം എന്നൊക്കെ കൽപ്പനയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കൽപ്പന തന്നെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലാണ് നിൽക്കുന്നത്. ഒരു മോഡൽ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു വലിയ അറിയപ്പെടുന്ന മോഡലാവാനൊന്നും കൽപ്പനയ്ക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഇവരുടെ പ്രണയം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ പ്രണയം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ മനോഹറിന് പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കൽപ്പന കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അവൾ വാങ്ങിച്ച കാറ് വിറ്റിട്ട് ആ പൈസ മനോഹറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനോഹറിന് ആകെ വിഷമം വരുന്നുണ്ട്. കാരണം മനോഹർ യഥാർത്ഥത്തിൽ സഞ്ജയ് രാമസ്വാമിയാണല്ലോ. അയാൾക്ക് അവളുടെ അടുത്തുള്ള പ്രണയം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം കൽപ്പന ഒരിക്കലും പണത്തിനോ അല്ലെങ്കിൽ പ്രശസ്തിക്കോ അതിൻ്റെ ഒന്നും പുറകെ പോകുന്ന ഒരു പെൺകുട്ടിയല്ല. ഒട്ടും ഒരു മെറ്റീരിയലിസ്റ്റിക് അല്ലാത്തൊരു പെൺകുട്ടി, വളരെയധികം സ്നേഹവും നന്മയും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് കൽപ്പന. അപ്പോൾ കൽപ്പനയ്ക്ക് ഈ ഒരു മനോഹറിനോടുള്ള പ്രണയം ഉള്ളതുപോലെ തന്നെ മനോഹറിന് കൽപ്പനയോടും പ്രണയമുണ്ട്. അങ്ങനെ കൽപ്പന വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നുണ്ട് കൽപ്പന. അപ്പോൾ ആ കൂടെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് മനോഹറിനോടും വരാൻ വേണ്ടി. അപ്പോൾ കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അവർക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനോഹർ വിചാരിക്കുകയാണ് ഒരു ദിവസം കൽപ്പനയുടെ അടുത്ത് പറയണം, ഞാനാണ് സഞ്ജയ് രാമസ്വാമി എന്ന്. അതായത് കൽപ്പന എല്ലാവരുടെയും ചുമ്മാ കള്ളം പറയുന്ന, തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ജാടയ്ക്ക് വേണ്ടി പറയുന്ന കാര്യം സത്യമാണ് എന്നുള്ളത് അവളുടെ അടുത്ത് പറയണമെന്ന് ഡിസൈഡ് ചെയ്യുകയാണ് സഞ്ജയ് രാമസ്വാമി. പക്ഷേ അയാൾ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കൽപ്പനയ്ക്ക് മുംബൈയിലൊരു മോഡലിംഗ് അസൈൻമെൻറ്റ് കിട്ടുകയാണ്. അങ്ങനെ കൽപ്പന മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിലാണ് പോകുന്നത്. പോണ വഴിയാണ് ട്രെയിനിൽ ഒരുപാട് ചെറിയ പെൺകുട്ടികളെ കാണുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ ഇത്രയും പെൺകുട്ടികളെ കാണുമ്പോഴാണ് കൽപ്പനയ്ക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടികളെല്ലാം ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ചെറിയ കുട്ടികളെല്ലാം കടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഇത് കൽപ്പന മനസ്സിലാക്കുകയും കൽപ്പന ഇത്രയും കുട്ടികളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ്. പോലീസിനെ അറിയിച്ച് ഈ കുട്ടികളെല്ലാം റെസ്ക്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ലക്ഷ്മണിന് കൽപ്പനയോട് ഒരു വലിയ വിരോധം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ലക്ഷ്മണും ലക്ഷ്മണൻ്റെ ടീമും ചിന്തിക്കുകയാണ് കൽപ്പനയെ കൊന്നു കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു ടീം കൽപ്പനയെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് കൽപ്പനയുടെ ഫ്ലാറ്റിൽ വരുന്നുണ്ട്. അതേസമയം തന്നെ അവിടേക്ക് സഞ്ജയ് രാമസ്വാമി വരുന്നുണ്ട്. മനോഹർ എന്നുള്ള പേരിലാണല്ലോ കൽപ്പനയ്ക്ക് അറിയാവുന്നത്. അപ്പോൾ അന്നേ ദിവസം കൽപ്പനയോട് റിവീൽ ചെയ്യണം, ഞാൻ യഥാർത്ഥത്തിൽ സഞ്ജയ് രാമസ്വാമി തന്നെയാണ് എന്ന് മനോഹറിന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാനിലൊക്കെ അവിടെ വരികയാണ്. പക്ഷേ അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്, ലക്ഷ്മണൻ്റെ ടീമ് ആയിട്ടുള്ളൊരു ഫൈറ്റ്. ആ ഒരു ഫൈറ്റിൽ കൽപ്പന കൊല്ലപ്പെടുകയും നമ്മുടെ സഞ്ജയ് രാമസ്വാമിയുടെ തലയ്ക്ക് അടിയേറ്റിട്ട് അയാൾ താഴെ വീഴുകയും ചെയ്യണം. അപ്പോൾ അയാളുടെ മെമ്മറിയിൽ അത്രയും ഒരു ഓർമ്മയാണ് ഉള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് സഞ്ജയ് രാമസ്വാമിക്ക് ഒന്നും ഓർമ്മയില്ല. അയാളുടെ മെമ്മറി പോയിരിക്കുകയാണ്. അയാൾക്ക് അംനീഷ്യ വന്നിരിക്കുകയാണ്.
അങ്ങനെ അയാൾക്ക് ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ അയാൾക്ക് മറവി വരും. ഇതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള രോഗം. അപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിഞ്ഞ് അയാൾ മറന്നു പോകും. ഇങ്ങനെയാണ് ഇപ്പോൾ സഞ്ജയ് രാമസ്വാമിയുടെ ജീവിതം. മുന്നേയുള്ള കാര്യങ്ങൾ അയാളിങ്ങനെ ഓർത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിലാണ് ഇയാളുടെ ഈ സ്റ്റോറീസ് മുഴുവൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഡയറിയിൽ രണ്ട് പാർട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഇയാളുടെ ബിസിനസ്സും ഇയാളുടെ ഗ്രോത്തും ഇയാൾ കൽപ്പനയെ കാണുന്നതും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് കൽപ്പന ആ പ്രണയം അക്സെപ്റ്റ് ചെയ്തത് മുതലുള്ള ആ ഒരു കാര്യമാണ്. പിന്നെ അയാൾ ബിസിനസ് ട്രിപ്പിന് പോയത് മുതലുള്ള കാര്യങ്ങളെല്ലാം അതിൽ ബ്ലാങ്കാണ്. അത്രയേ ഈ ഒരു രണ്ട് ഡയറിയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് സഞ്ജയ് രാമസ്വാമി. അപ്പോൾ അതേ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് മറ്റൊരു പെൺകുട്ടി. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നയൻതാരയാണ്. അങ്ങനെ ഈ പെൺകുട്ടി ഇങ്ങനെ സഞ്ജയ് രാമസ്വാമിയെ പറ്റിയിട്ട് ഇങ്ങനെ അറിയുന്ന സമയത്ത് 15 മിനിറ്റ് കൂടുന്ന സമയത്ത് അയാൾക്ക് മെമ്മറി ലോസ് ആയിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഈ കേസ് പഠിക്കണം എന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹം വരികയാണ്. അപ്പോൾ അവളുടെ ഹെഡ് പറയുന്നുണ്ട് ഇത് ഈ കേസ് പഠിക്കേണ്ട, കാരണം ക്രിമിനൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് എടുക്കണ്ട, ഇതൊരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എടുക്കണ്ടെന്ന് പറയാണ്. പക്ഷെ അത് പറയുന്നത് കേട്ടോണ്ട് തന്നെ അവൾക്ക് ആ കേസ് സ്റ്റഡി ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം വരികയാണ്. അങ്ങനെ അവൾ സഞ്ജയ് രാമസ്വാമിയുടെ ഫ്ലാറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയും ഇയാളുടെ ഈ ഒരു ഡയറി കണ്ടെത്തുകയും ഈ ഡയറിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പക്ഷേ രണ്ടാമത്തെ ഡയറി വായിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവൾ സഞ്ജയ് രാമസ്വാമി ലക്ഷ്മണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നടക്കണമെന്ന് അറിഞ്ഞിട്ട് ലക്ഷ്മണനെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഇൻഫോമൊക്കെ ചെയ്തതിന് ശേഷമാണ് അവൾ മനസ്സിലാക്കുന്നത് ലക്ഷ്മണാണ് യഥാർത്ഥ വില്ലൻ, ലക്ഷ്മൺ കൽപ്പനയെ കൊന്ന കാര്യം ഒക്കെ പിന്നീടാണ് അവൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവൾ വീണ്ടും സഞ്ജയ് രാമസ്വാമിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ലക്ഷ്മണും ഗ്യാങ്ങും ഇപ്പോൾ സഞ്ജയ് രാമസ്വാമിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ആ കുട്ടിയുടെ ഒരു സഹായത്തോടു കൂടി ലക്ഷ്മണിലുള്ള സ്ഥലത്തേക്ക് സഞ്ജയ് രാമസ്വാമി പോവുകയും ഈ ലക്ഷ്മണിനൊരു ട്വിൻ ബ്രദർ ഉണ്ട്, ആ ട്വിൻ ബ്രദറിനെയും ലക്ഷ്മണിനെയും സഞ്ജയ് രാമസ്വാമി വകവരുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കൽപ്പനയെ കൊന്നിട്ടുള്ള എല്ലാവരെയും തേടി പിടിച്ച് കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നു സഞ്ജയ് രാമസ്വാമിയുടെ ലക്ഷ്യം. അപ്പോൾ ഇയാൾക്ക് ഈ മെമ്മറി ലോസ് ഉള്ളതുകൊണ്ട് തന്നെ ബോഡിയിൽ മൊത്തം ഇയാൾ ടാറ്റു ചെയ്തു വെച്ചിരിക്കുകയാണ്. പല നമ്പേഴ്സ്, കൊല്ലാനുള്ള ആളുകൾ, അതുപോലെ തന്നെ പുതുതായിട്ട് പരിചയപ്പെടുന്ന ആളുകളെല്ലാം ഇയാൾ പോളറൈസ്ഡ് ക്യാമറയിൽ ഫോട്ടോ എടുക്കും. എന്നിട്ട് ആ ഫോട്ടോ അപ്പം തന്നെ ഇയാൾ ഒരു കോപ്പി അയാളുടെ കയ്യിലും വയ്ക്കും, ഒരു കോപ്പി ആരുടെ ഫോട്ടോയാണ് എടുത്ത് അയാളുടെ കയ്യിലും കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് അയാൾ ഈ മെമ്മറി റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇയാളുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ളത് കൽപ്പനയെ കൊന്ന എല്ലാവരെയും കൊല്ലുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ലക്ഷ്മണനെയും ലക്ഷ്മണൻ്റെ ആ ട്വിൻ ബ്രദറിനെയും കൊല്ലുന്നതോടുകൂടി ആ ഗ്യാങ്ങിനെ കംപ്ലീറ്റായിട്ട് സഞ്ജയ് രാമസ്വാമി വകവരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ കുട്ടിയെ തിരിച്ച് അവളുടെ ഡോർമിറ്ററിയിൽ കൊണ്ടാക്കുകയും ഇയാൾ ഇയാളുടെ കാറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊലപാതകങ്ങളും എല്ലാം കഴിഞ്ഞ് ഇപ്പം എല്ലാം കഴിഞ്ഞു അയാൾക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ. ഇങ്ങനെ കാറ് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അയാൾ ആ വണ്ടി നിർത്തി കൊടുത്തിട്ട് അവരുടെ അടുത്ത് ആ റോഡ് ക്രോസ് ചെയ്തോളൂ എന്ന് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കും. അപ്പോൾ ആ കുട്ടി അയാളെ നോക്കി ചിരിക്കുന്നുണ്ട്, ഇയാൾ തിരിച്ച് ആ കുട്ടികളോടത്തും ചിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. 2005 ഏറ്റവും വലിയൊരു ഹിറ്റ് മൂവി ആയിരുന്നു ഗജിനി. കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാം. യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഒ ടി പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ദിസ് ഇസ് അൻസിബ ഹസൻ ഫ്രം 90.8 ദിൽസേ FM.